ദൈവനാമത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ജീവമൊഴി ബൈബിൾ ധ്യാന ചിന്തകളിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ കഴിയുന്നവർ ഇന്ന് ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ യഥാർത്ഥമായ സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്നവരും വിവിധ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ പരിശ്രമിക്കുന്നവരും അനേക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നവരും ഈ ദൂത് ശ്രവിക്കുന്നവരിൽ കണ്ടേക്കാം. എന്നാൽ പ്രത്യാശയുടെ ഉറപ്പും നിത്യജീവന്റെ വാഗ്ദാനവും ബൈബിളിൽ കണ്ടെത്തുവാൻ കഴിയും എന്നത് തികച്ചും ഒരു സുവാർത്ത തന്നെയാണ്. തുടർന്ന് കേൾക്കുന്ന ദൈവിക സന്ദേശം ഏവർക്കും ആത്മീയ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാരംഭമായി ഈ ഗാനം ശ്രവിക്കുക. സർവശക്തനായു നീ സൈന്യങ്ങളിൻ നേഹോവേ, സർവമഹത്വത്തോടെ നിൻ സാന്നിധ്യം പകരേണമേ, സർവമഹത്വത്തോടെ നിൻ സാന്നിധ്യം പകരേണമേ. സർവശക്തനായോ നീ സൈന്യങ്ങളിൽ നേരോവേ, സർവമഹത്വത്തോടെ നിൻ സാന്നിധ്യം പകരേണമേ, സർവമഹത്വത്തോടെ നിൻ സാന്നിധ്യം പകരേണമേ. സർവാരാധനയ്ക്കും യോഗ്യനായുനീ, സർവസൃഷ്ടികളും വാഴ്ത്തി സ്തുതിക്കുന്നു നീ. സർവ ആരാധനയ്ക്കും യോഗ്യനായോ നീ, സർവസൃഷ്ടികളും വാഴ്ത്തി സ്തുതിക്കുന്നു നീ. സർവശക്തനായോ നീ സൈന്യങ്ങളിൽ സർവമഹത്വത്തോടെ നിൻ സാന്നിധ്യം പകരേണമേ, സർവമഹത്വത്തോടെ നിൻ സാന്നിധ്യം പകരേണമേ. ഏകനായി മഹാത്ഭുതങ്ങൾ പ്രവർത്തിപ്പോനേ, അനാദിയായി ശാശ്വതമായി ദൈവമായുനേ. ഏകനായി മഹാത്ഭുതങ്ങൾ പ്രവർത്തിപ്പോനേ, അനാദിയായി ശാശ്വതമായി ദൈവമായുനേ. ആകാശത്തെ കൈകൾ കൊണ്ടു വിരിച്ചവനേ, ആഴിക്കതിർ മണൽ കൊണ്ടു വിരിച്ചവനേ. ആകാശത്തെ കൈകൾ കൊണ്ടു വിരിച്ചവനേ, ആഴിക്കതിർ മണൽ കൊണ്ടു വിരിച്ചവനേ. സർവശക്തനായോ നീ സൈന്യങ്ങളിൽ നേ
സർവമഹത്വത്തോടെ നിൻ സാന്നിധ്യം പകരേണമേ, സർവമഹത്വത്തോടെ നിൻ സാന്നിധ്യം പകരേണമേ. സ്ഥൂലമായ പർവ്വതത്തിൽ മേഘതമസിൽ മോശയോടു സംഭാഷിപ്പാനിറങ്ങി വന്ന്, സ്ഥൂലമായ പർവ്വതത്തിൽ മേഘതമസിൽ മോശയോടു സംഭാഷിപ്പാനിറങ്ങി വന്ന് എബ്രായ ബാലകന്മാർക്കായ അഗ്നി നടുവിൽ. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ദൈവത്തെക്കുറിച്ച് അറിയുവാനും ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിപ്പാനും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നാം വിശ്വസിക്കുന്ന ഈ ദൈവത്തെക്കുറിച്ച് എത്രത്തോളം നമുക്ക് ഉറപ്പുണ്ട്? ആ ദൈവം തന്നെയാണോ എൻ്റെ സൃഷ്ടാവ്? ഈ ദൈവം തന്നെയാണോ ഞാൻ മരിച്ചു കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ കാണുവാൻ ഇടയാവുക? ഇതിനെക്കുറിച്ച് എത്രത്തോളം നമുക്കുറപ്പുണ്ട്? ഈ ലോകത്തിൽ എല്ലാ കാര്യങ്ങളും നാം ചെയ്യുമ്പോൾ ഉറപ്പിച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഒരു സാധനം മേടിച്ചാൽ, ഒരു മൊബൈലോ ഒരു വാച്ചോ മേടിച്ചാൽ അതിൻ്റെ ഗ്യാരണ്ടി നാം ചോദിക്കാറുണ്ട്. അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്ന് നാം തിരക്കാറുണ്ട്. ഒരു 1000 രൂപ നോട്ട് നിങ്ങളുടെ കയ്യിൽ തന്നാൽ അതിനെ തിരിച്ചും മറിച്ചും ഒന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കൊക്കെ ഉണ്ട്. ഇത് എവിടുന്നോ ലഭിച്ചു, ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുകയില്ലല്ലോ. അങ്ങനെ ഈ ലോകത്തിലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇത്ര ഉത്തരവാദിത്തം നമ്മളിൽ നിന്നും ലോകം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നാം വിശ്വസിക്കുന്ന നമ്മുടെ സൃഷ്ടാവ് എന്ന് വിചാരിച്ച് നാം നമസ്കരിക്കുന്ന, നാം പ്രാർത്ഥന കഴിക്കുന്ന ഈ ദൈവം ഇവൻ തന്നെയാണോ എൻ്റെ സൃഷ്ടാവ് എന്ന് ഉറപ്പിക്കേണ്ടത് എത്രയോ ആവശ്യമാണ്. ഞാൻ കൈകൂപ്പുന്ന ഈ ദൈവം അവിടെ ചെല്ലുമ്പോൾ ഇല്ലെങ്കിലോ? ഞാൻ ആരാധിക്കുന്ന സേവിക്കുന്ന ഈ ദൈവം, എന്നെ രക്ഷിക്കും എന്ന് ചിന്തിക്കുന്ന ഈ ദൈവം അവിടെ ചെല്ലുമ്പോൾ, മരിച്ചു കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ ഇല്ലെങ്കിലോ? പ്രിയമുള്ളവരെ, വളരെ ഗൗരവമുള്ള ഈ ഉത്തരവാദിത്തത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് അതിന് കുറച്ചും കൂടെ വിശദീകരണവും ക്ലാരിറ്റിയും ലഭിക്കത്തക്കവണ്ണം ദൈവവചനത്തിൽ നിന്നും നാം നോക്കാൻ പോവുകയാണ്. വിശുദ്ധ ബൈബിൾ ഈ വിഷയങ്ങളെക്കുറിച്ച് അനേക കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിലും ഒരു സംഭവത്തിൽ നിന്നും അതിന് കുറച്ചും കൂടെ വ്യക്തത ലഭിക്കത്തക്കവണ്ണം പഠിക്കുവാനായിട്ട് നമ്മൾ ഇന്ന് പോവുകയാണ്. അതിനായിട്ട് ബൈബിളിലെ ഒരു പുസ്തകമായിരിക്കുന്ന 1 രാജാക്കന്മാർ 3 അധ്യായത്തിലേക്കാണ് നാം ഇന്ന് ശ്രദ്ധിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നത് ഒരു സംഭവമാണ്. 2 സ്ത്രീകൾ ഒരു കുഞ്ഞുമായി വരുന്നു. അവർ രണ്ടുപേരും രാജാവിനോട് പറയുകയാണ്, ജീവനുള്ള ഈ കുഞ്ഞ് എൻ്റേതാണ്. മറ്റേ സ്ത്രീ പറയുന്നു, അല്ല, അത് എൻ്റേതാണ്. രണ്ടുപേരും വലിയ തർക്കമായി. ഈ പ്രശ്നം ചെന്നത് രാജാവായിരിക്കുന്ന ശലോമോന്റെ മുമ്പിലാണ്. ശലോമോൻ വളരെ പ്രയാസപ്പെട്ടു എങ്കിലും താൻ അതിനൊരു പരിഹാരം അവിടെ കണ്ടെത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടുത്തെ സംഭവം സാക്ഷാൽ മാതാവാര് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കലാണ്. ആ സംഭവത്തിൽ നിന്നും നമ്മുടെ ദൈവത്തെ കണ്ടെത്തുവാൻ, തിരിച്ചറിയുവാൻ വളരെ സഹായകമായിരിക്കുന്ന ചില ആലോചനകൾ നമുക്ക് ലഭിക്കുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വേദപുസ്തക ഭാഗം വായിച്ച് കേൾപ്പിക്കാം. 1 രാജാക്കന്മാർ 3 അധ്യായം അതിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുവാനായി പോകുന്നു. ജീവനുള്ളത് എന്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് ഇവൾ പറയുന്നു. അങ്ങനെയല്ല, മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ് എന്ന് മറ്റവൾ പറയുന്നു. ഒരു വാൾ കൊണ്ടുവരുവീൻ എന്ന് രാജാവ് കൽപ്പിച്ചു. അവർ ഒരു വാൾ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ 2 പിളർന്ന് പാതി ഒരുത്തിക്കും പാതി മറ്റവൾക്കും കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചു. ഉടനെ ജീവനുള്ള കുഞ്ഞിൻ്റെ അമ്മ തൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഉള്ള് കത്തുക കൊണ്ട് രാജാവിനോട്, അയ്യോ, എന്റെ തമ്പുരാനെ ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുതേ, അതിനെ അവൾക്ക് കൊടുത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. മറ്റുള്ളോ, എനിക്കും വേണ്ട നിനക്കും വേണ്ട, അതിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞു. വളരെ ഹൃദയസ്പൃക്കായിരിക്കുന്ന ഒരു സംഭവ കഥയാണ്
നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ശലോമോൻ രാജാവ് ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞ ഒരു രാജാവായിരുന്നു. ഈ വലിയ പ്രശ്നം ഇന്നായിരുന്നെങ്കിൽ ആകെ കുഴച്ചേനെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിന് ഡി എൻ എ ടെസ്റ്റും അതിന് പൊളിറ്റിക്കലായിരിക്കുന്ന പ്രഷറും ഒക്കെ വന്ന് ആകെ കൂടെ കുഴച്ച് കൈ തന്നേനെ. എന്നാൽ ശലോമോൻ രാജാവിൽ ദൈവിക ജ്ഞാനമുള്ളതുകൊണ്ട് ഈ വലിയ ഇഷ്യൂവിനെ വളരെ സരളമായ നിലയിൽ വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കുഞ്ഞിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരമ്മ പറയുകയാണ്, അയ്യോ തമ്പുരാനെ, കുഞ്ഞിനെ ജീവനോട് വെക്കണം, കൊടുത്താലും കുഴപ്പമില്ല, അത് മരിക്കരുത്. എന്നാൽ മറ്റവൾ പറയുകയാണ്, പിളർക്കട്ടെ, അവൾക്കും വേണ്ട എനിക്കും വേണ്ട. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ഒരു സംഭവത്തിൽ നിന്നും നമ്മുടെ സൃഷ്ടാവായിരിക്കുന്ന, നമ്മുടെ ദൈവമായിരിക്കുന്ന, നമ്മുടെ പിതാവായിരിക്കുന്ന, നമുക്ക് മാതാവും പിതാവുമായിരിക്കുന്ന നമ്മുടെ കർത്താവിനെ തിരിച്ചറിയുവാൻ തീർച്ചയായിട്ടും സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ രാജാവ് ഉപയോഗിച്ച പ്രിൻസിപ്പിൾ, തത്വം എന്താണെന്ന് അറിയാമോ? നൊന്ത് പ്രസവിച്ച അമ്മ, അതിൻ്റെ ഉള്ളിൽ ഒരു മാതാവിൻ്റെ ഹൃദയം. ആ മാതാവ് എന്ത് നഷ്ടം സംഭവിച്ചാലും എങ്ങനെയെങ്കിലും കുഞ്ഞിനെ സൂക്ഷിക്കണം എന്ന് താല്പര്യപ്പെടുന്ന ഒരു ഹൃദയം, അതാണ് ഈ രാജാവിൻ്റെ പ്രതീക്ഷ. ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രസവിക്കാത്ത അമ്മയ്ക്ക് നോവാത്ത ഹൃദയത്തിൽ നിന്നും വരുന്ന വാക്കുകൾ വ്യക്തമാകും എന്ന് രാജാവ് പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷ പോലെ തന്നെ അവിടെ സംഭവിക്കാനും ഇടയായി തീർന്നു. അതേ പ്രിയമുള്ളവരെ, അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പോൾ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഉത്തരവാദിത്തം എന്താണ്? അനേക ദൈവങ്ങൾ, അനേക നാമങ്ങൾ, അനേക വിശ്വാസങ്ങൾ, അവയൊക്കെയും നല്ലതാ. എല്ലാവരും ഒരുപോലെ പറയുന്നു, ഞാനാണ് നിന്റെ സൃഷ്ടാവ്. എല്ലാവരും ഒരുപോലെ പറയുന്നു, ഞാനാണ് നിന്നെ രക്ഷിക്കുന്നവൻ. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ രാജാവിനുള്ള അതേ സമസ്യ, അതേ പ്രശ്നം നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ടോ? ഇവിടെ രണ്ട് മാതാവേ ഉള്ളെങ്കിൽ മറ്റിടത്ത് ആയിരക്കണക്കിന് വിശ്വാസങ്ങളും ആചാരങ്ങളും അതിൻ്റെതായിരിക്കുന്ന പരിസരങ്ങളും കാര്യങ്ങളുമാണ് അതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഈ രാജാവ് ഉപയോഗിച്ച അതേ തത്വം നമുക്ക് നമ്മുടെ ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് ഉപയോഗിക്കുവാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് സ്നേഹം. ദൈവം സ്നേഹമാണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ആ ദൈവത്തിൻ്റെ പേരിൽ എത്രയോ രക്തച്ചൊരിച്ചൽ ഈ ഭൂമിയിൽ സംഭവിക്കുന്നു. പ്രിയമുള്ളവരെ, തിരിച്ചറിവിൻ്റെ ഹൃദയം, തിരിച്ചറിവിൻ്റെ ആ അകത്തെ കണ്ണ് ഇന്ന് രാവിലെ തുറക്കേണ്ടത് വലിയ ആവശ്യമാണ്. നമുക്ക് എന്ത് തന്നെ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നാലും ദൈവം നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ധമായിട്ടല്ല, ബോധത്തോടുകൂടെ സത്യത്തിൻ്റെ ആ തൂണിന്മേൽ വേണം നമ്മുടെ വിശ്വാസത്തെ പടുത്തുയർത്തുവാൻ. അപ്പോൾ ആ നിലയിൽ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ അവനിൽ ആ സാക്ഷാൽ സൃഷ്ടാവിൻ്റെ ഹൃദയം കാണുവാനായിട്ട് കഴിയും. അതേ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, തിരിച്ചറിഞ്ഞാണ് വിശ്വസിപ്പാൻ ഇടയായിത്തീർന്നത്. ഈ ഉറപ്പ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ആവശ്യമാണ്. എൻ്റെ സൃഷ്ടാവ് ആരാണെന്നുള്ള ആ ബോധ്യം ഇല്ല എങ്കിൽ ഈ ലോകത്തിലെ ജീവിതത്തിൽ എന്നും ഒരു ഉറപ്പില്ലായ്മ കാണുവാനായിട്ട് നമുക്ക് കഴിയും. അതേ പ്രിയമുള്ളവരെ, ഒന്ന് നോക്കിക്കേ, എത്രയോ പേരോട് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, സ്വർഗമുണ്ടോ നരകമുണ്ടോ? ഉത്തരം എന്താണെന്നറിയാവോ? ആർക്കറിയാം. ഇനി ഉണ്ടെന്ന് തന്നെ പറയുന്നവരോട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എവിടെ പോകും? ചിലർക്ക് പറയും 50-50 എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം സ്വർഗം, ചിലപ്പം നരകം. എന്താണ് ഇങ്ങനെ? എന്താണ് ഉറപ്പില്ലാത്തത്? ഈ ദൈവം മേളിലുണ്ടോ? അങ്ങനെ ചോദിക്കുമ്പോൾ പലരും പറയുന്നത് ദൈവം ഉണ്ടോന്ന് തന്നെ ആർക്കറിയാം. ഇങ്ങനെ ഉറപ്പില്ലാത്ത ഒരു ലോകത്തിലാണ് നാം കഴിയുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൽ സബ്സ്റ്റൻസ്, വിശ്വാസത്തിൽ കഴമ്പ് വളരെ ആവശ്യമാണ്. ഒരു വേദഭാവം കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ. എബ്രായ ലേഖനം 11:1 അതിൻ്റെ 1 ആ ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയും. എബ്രായർ 11:1 വിശ്വാസത്തെക്കുറിച്ച് ദൈവവചനം, ബൈബിൾ എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഫെയ്ത്ത് ഈസ് നോട്ട് ബ്ലൈൻഡ് ബട്ട് സബ്സ്റ്റൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ ആൻഡ് ദി എവിഡൻസ് ഓഫ് തിങ്സ് നോട്ട് സീൻ. സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ? ഒരു കാര്യത്തിൻ്റെ അകത്തെ കഴമ്പ, സബ്സ്റ്റൻസ്. എവിഡൻസ് എന്ന് വെച്ചാൽ എന്താ? തെളിവാണ്.
അപ്പോൾ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം നമുക്കുണ്ടാകും. അതെങ്ങനെ ഉണ്ടാവുന്നത്? ഒരിക്കൽ ഒരു വ്യക്തിയോട് ഞാൻ സുവിശേഷം പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും അവസാനം പറയും വിശ്വസിക്കണമെന്ന്. വിശ്വസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും തെളിവില്ല, പ്രൂഫില്ല, അന്ധമായി വിശ്വസിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിനേക്ക് എനിക്ക് താല്പര്യമില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വിശ്വാസം അങ്ങനെയല്ല. ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാവുക? ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഈ ട്രെയിൻ കേരളത്തിലെത്തും എന്ന് താങ്കൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? കേരളത്തിലെത്തിയില്ലല്ലോ. അപ്പോൾ കേരളത്തിലെത്തും എന്നുള്ളത് ആശയാണ്, അത് കാണാത്ത കാര്യമാണ്. എത്തുമെന്ന് താങ്കൾ എങ്ങനെ വിശ്വസിക്കുന്നു? അപ്പോൾ അതിന് ഉപോൽബലകമായിട്ട് പല കാര്യങ്ങളുണ്ട്. ഒന്നാമതായി ടിക്കറ്റ്, രണ്ടാമത് കൂടെ വരുന്ന യാത്രക്കാർ അവരും അങ്ങോട്ടാണ്, മൂന്നാമത് ട്രെയിനിന്റെ പേര്, നാലാമത് ഇതിന് മുമ്പ് ചരിത്രത്തിൽ അനേക വട്ടം ഈ ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ട്, അവിടെയൊക്കെ അന്നേരമൊക്കെ സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയും ഈ ട്രെയിൻ തീർച്ചയായിട്ടും കേരളത്തിലെത്തും. അപ്പോൾ അതൊരു വിശ്വാസമാ. ഇങ്ങനെയാണ് എല്ലാം. ദാഹിക്കുന്നു, ഉടനെ നാം പറയാണ് എനിക്ക് വെള്ളം വേണം. വെള്ളം കുടിച്ചാൽ ദാഹം മാറുമെന്നുള്ളത് കാണാത്ത കാര്യങ്ങൾ നിശ്ചയവും ആശിക്കുന്നതിന്റെ ഉറപ്പിന്റെയും ഒരു ഒരു ചെറിയ എക്സാമ്പിളാ. ഇങ്ങനെയാണ് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും വാസ്തവത്തിൽ നാം ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്ന ഘടകം എല്ലായിടത്തും കാണാൻ കഴിയും. അതൊന്നും അന്ധമായ വിശ്വാസമല്ല. അപ്പോൾ അതേ നിലയിൽ ദൈവത്തെയും നാം ഇങ്ങനെ വിശ്വസിക്കണമെന്ന് ദൈവം തന്നെ ആഗ്രഹിക്കുന്നു. അതെന്താ ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നത്? അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഉറപ്പുള്ളൂ, അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ലോകത്തിൽ പ്രത്യാശയുള്ളൂ. എനിക്ക് പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിട്ടാണോ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ആദ്യം ചോദിക്കട്ടെ. യേശു ക്രിസ്തുവിനെ ഇതുവരെയും രക്ഷിതാവായി സ്വീകരിക്കാത്ത, ദൈവമായി അംഗീകരിക്കാത്തൊരു വ്യക്തിയാണ് താങ്കളെങ്കിൽ, ഈ യേശു ക്രിസ്തുവിനെ ഇന്ന് ഈ മാതാക്കളുടെ മുമ്പിൽ നിർത്തിയത് പോലെ, അല്ലെങ്കിൽ അനേക നാമങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത് പോലെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചേ. യേശു ക്രിസ്തു പറയുകയാണ്, ഞാന് ശിക്ഷിക്കുവാനല്ല, ന്യായം വിധിക്കുവാനല്ല, രക്ഷിപ്പാൻ അത്രേ വന്നത്. ഒരു സൃഷ്ടാവിന്റെ ഹൃദയം, ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന നല്ല ഇടയനാകുന്നു. ഒരു ഇടയന്റെ ഹൃദയം, ഞാൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഒരു ഈശ്വരന്റെ, ഒരു സൃഷ്ടാവിന്റെ ഹൃദയം. എല്ലാ സ്ഥാനത്തും നമുക്കത് കാണാൻ കഴിയും. യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞ ശ്രദ്ധിക്കുക, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയിരിക്കും. ഇതാ ഒരു സൃഷ്ടാവിന് മാത്രമേ ലോകാവസാനത്തോളം എന്ന് പറയാൻ കഴിയുകയുള്ളൂ. തിരിച്ചറിയുന്നത് കണ്ടോ? അതേ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിലെ സൃഷ്ടാവിനെ, യേശു ക്രിസ്തുവിലെ സൃഷ്ടാവ് ആയിരിക്കുന്നത് കൊണ്ടുള്ള സ്നേഹത്തെ വളരെ വ്യക്തമായി തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും. ഈ ധൈര്യം ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഭൂമിയിൽ സമാധാനമുള്ളൂ, ഭൂമിയിൽ ആ ധൈര്യമുള്ളൂ. അല്ലാത്തവരൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ 50-50 ആർക്കറിയാമെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരും. അന്ന് ഈ രാജാവിന് മുമ്പിൽ ഈ പ്രശ്നവുമായി വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം നടക്കുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. രാജാവ് ചെറുപ്പക്കാരനായിരുന്നു, രാജാവ് പുതിയതായി രാജാവായതായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ രാജാവ് എങ്ങനെയായിരിക്കും? നമ്മുടെ രാജാവിന് പരിജ്ഞാനമുണ്ടോ? തനിക്ക് പക്വതയുണ്ടോ? താൻ കാര്യങ്ങൾ ബുദ്ധിയോടുകൂടെ ചെയ്യുമോ എന്ന സംശയവും ആ സമയത്തെ പ്രജകൾക്കും കൂടെ ഒപ്പമുള്ള മന്ത്രിമാർക്കും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ രാജാവ് പറയാണ്, വാളെടുത്തുകൊണ്ട് വരിക, കുഞ്ഞിനെ പകുതിയാക്കി കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഈ കൂടെ ഇരിക്കുന്ന വൃദ്ധന്മാരോ അല്ലെങ്കിൽ പക്വതയുള്ള മന്ത്രിമാരോ ഒക്കെ ചിന്തിച്ചു കാണും, എൻ്റെ ദൈവമേ, ഇത് എങ്ങനൊരു രാജാവാണ് നമുക്ക് ലഭിച്ചത്? ഇദ്ദേഹം വളരെ ചെറുപ്പമാണെന്ന് മാത്രമല്ല, പരിജ്ഞാനവും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തൊരു മണ്ടത്തരമാണ്! ആകെ കൂടെ ഒരു കുഞ്ഞ് ഒന്ന് മരിച്ചുപോയി, ആ കുഞ്ഞിനെ പകുതിയാക്കി കൊടുത്താൽ ഇതെങ്ങനെ ശരിയാകും എന്ന് ഒരു സെക്കൻഡ് അവർ ചിന്തിച്ച് കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാൽ ആ ചിന്ത മുറുകുന്നതിന് മുമ്പ് തന്നെ അമ്മമാർ ഇങ്ങനെ പറഞ്ഞു, അയ്യോ ആ കുഞ്ഞിനെ കൊല്ലണ്ട. എന്നാൽ മറ്റേ അമ്മ പറയുകയാണ്, കുഞ്ഞിനെ രണ്ടാക്കുക. ഞാൻ വിചാരിക്കുന്നത് മന്ത്രിയോ വലിയ ജ്ഞാനോ ഒന്നും വേണ്ട, ആ ഹോളിൽ, ആ ഓഡിറ്റോറിയത്തിൽ, അല്ലെങ്കിൽ ആ കൊട്ടാരത്തിൽ ഈ വിധി കേട്ട എല്ലാവരും, കുഞ്ഞുകുട്ടി സഹിതം എല്ലാവരും തിരിച്ചറിഞ്ഞു കാണും, സാക്ഷാൽ
മാതാവ് ആരാണെന്ന്, സാക്ഷാൽ മാതാവ് ആരാണെന്ന്. സാക്ഷാൽ എന്ന വാക്കിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. ട്രൂ, സത്യ ദൈവം. കർത്താവായ യേശുക്രിസ്തു പല സമയത്തായിട്ട് ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനാകുന്നു സാക്ഷാൽ മുന്തിരിവള്ളി, സാക്ഷാൽ രക്ഷകൻ, അതുപോലെ സ്വർഗത്തിൽ നിന്നും വന്ന സാക്ഷാൽ അപ്പം. അതായത് സാക്ഷാൽ എന്ന വാക്ക് ട്രൂ, ട്രൂ വൈൻ, ട്രൂ ലൈറ്റ്, അതെ സത്യ വെളിച്ചം. വെളിച്ചത്തിന് കള്ളമുണ്ടോ, ഉണ്ടോ ഇല്ലയോ എന്ന് തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ നാം ശ്രദ്ധിക്കും. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇങ്ങനെ തിരിച്ചറിയുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഇന്ന് രാവിലെ ഒന്ന് ഒറ്റ നോക്കിക്ക്, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്ക്. അവൻ ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ്റെ ചിന്ത ഞാനും നിങ്ങളുമാണ്. അതേ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് ആ കള്ളനോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇന്ന് നീ എന്നോടുകൂടെ പർദേശയിൽ ഇരിക്കും. കർത്താവ് തന്നെ മരിക്കാൻ പോവുകയാണ്. എന്നാൽ മരിക്കാൻ പോകുന്ന കർത്താവ് വളരെ വ്യക്തമായിട്ട് ഈ ശിഷ്യ ഈ കള്ളനോട് കൂടെ മരിപ്പാനായിട്ട് കിടക്കുന്ന കള്ളനോട് പറയുകയാണ് എന്താണ് നിനക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ വളരെ വ്യക്തമായ നിലയിൽ ആ മാതാവിൻ്റെ ഹൃദയം നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇത് തിരിച്ചറിയണമെന്നാ, അല്ലാതെ ഉറപ്പില്ലാതെ അവൻ്റെ പുറകാലെ പോകണം എന്നല്ല. ഇന്ന് രാവിലെ ഈ വചനം കേട്ടത് മുഖാന്തരം ഈ ഉറപ്പ് നിങ്ങൾക്ക് യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഇത് ഇവിടെ വെച്ച് അവസാനിക്കുന്നതല്ല. ഈ ടെസ്റ്റ്, ഈ വെരിഫൈയിങ് മെത്തേഡ്, അത് തുടർന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു ഭാഗം മാത്രം, അതിൻ്റെ ഒരു അംശം മാത്രമാണ് ഞാൻ തൊട്ടു പറഞ്ഞത്. എന്നാൽ തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ വേണ്ടിയ അനേക കാര്യങ്ങൾ ചെയ്യുവാനും അങ്ങനെ ക്രിസ്തീയ ജീവിതത്തിനെ ഉറപ്പിക്കുവാനും കഴിയും. കർത്താവായ യേശുക്രിസ്തു പാപികൾക്ക് വേണ്ടി ഭൂമിയിൽ വന്നു എന്നുള്ളത് തന്നെ അവനിലെ സാക്ഷാൽ സൃഷ്ടിതാവിൻ്റെ ഹൃദയത്തെ കാണിക്കുന്നതാണ്. അവൻ കൊല്ലുവാനല്ല, രക്ഷിപ്പാൻ വന്നു. അതേ പ്രിയമുള്ളവരെ, താങ്കളെയും താങ്കളുടെ പാപങ്ങൾ കഴുകി താങ്കളെ രക്ഷിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു. അവൻ ക്രൂശിക്കപ്പെട്ടു, അവൻ അടക്കപ്പെട്ടു, അവൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോവുകയല്ല, ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് തൻ്റെ ഉയർപ്പിൻ്റെ തെളിവ് അവർക്ക് കൊടുത്തു, ധൈര്യം പകർന്നു കൊടുത്തു, തെളിവുകൾ കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കർത്താവിൽ ഉറപ്പിക്കപ്പെടുവാൻ, കർത്താവിലുള്ള അവരുടെ വിശ്വാസം കഴമ്പുള്ളതും തെളിവുകളുമുള്ള വിശ്വാസമായി പരിണമിക്കത്തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ സഹായിച്ചു, താങ്കളെയും സഹായിക്കും. ഒരു ചെറുപ്പക്കാരനായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഈ ഉറപ്പുണ്ട്. ഇന്ന് മരിച്ചാൽ ഞാൻ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ഞാൻ ആരെ സേവിക്കുന്നുവോ, ആരെ ആരാധിക്കുന്നുവോ, ആരുടെ മേൽ ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നുവോ, ആ ദൈവം അവിടെ ഉണ്ടാകും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഉറപ്പുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് നയിപ്പാനായിട്ട് കഴിയും. എനിക്ക് പ്രിയമുള്ളവരെ, ഈ ധൈര്യം ഇല്ലാതെ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച ജീവിക്കുകയാണ് എങ്കിലും ഉറപ്പില്ലാതാണ് കഴിയുന്നതെങ്കിൽ ഇന്ന് മുതൽ ഉറപ്പിക്കുവാനുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിപ്പാൻ കഴിയും. അങ്ങനെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരും. ഞങ്ങളെ ശ്രദ്ധിച്ചതിന് പ്രത്യേകം നന്ദി. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോചനം സ്വാതന്ത്ര്യം ദൈവത്തിൻ വിളംബരം, മോചനം സ്വാതന്ത്ര്യം നാശമാകുമേവർക്കും ഭാഗ്യയോവത്സരം ഘോഷിപ്പിൻ എല്ലാടവും മോചനം സ്വാതന്ത്ര്യം. ഉദാഹരണം.
ബൈബിൾ സംബന്ധമായി നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദയവായി തുടർന്ന് പറയുന്ന വിലാസത്തിൽ എഴുതുക. ജീവമൊഴി, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ശാസ്തമംഗലം, ട്രിവാൻഡ്രം, 695010. വിലാസം ഒരിക്കൽ കൂടി, ജീവമൊഴി, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ശാസ്തമംഗലം, ട്രിവാൻഡ്രം, 695010.